അടുത്ത അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ഇത്തവണയും വെളിച്ചമില്ലാതെ അടിമാലി സർക്കാർ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയം 3.5 കോടി കിഫ്ബി ഫണ്ട് ചെലവഴിച്ച് 2020 മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച കെട്ടിട സമുച്ചയത്തിലാണ് ഇതുവരെ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തത്. വൈദ്യുതി ലഭ്യമാക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇത്തവണയും കുട്ടികൾ ഇരുട്ടിൽ പഠനം നടത്തേണ്ട സ്ഥിതിയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുവാനിരിക്കെ അടിമാലി സർക്കാർ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയത്തിൽ ഇത്തവണയും വെളിച്ചമില്ല. കാലവർഷം ആരംഭിച്ചാൽ കുറ്റാക്കൂരിട്ട് വെന്തുരുകുന്ന വേനൽച്ചൂടിൽ ഫാനടക്കം പ്രവർത്തിപ്പിക്കുവാൻ വൈദ്യുതിയുമില്ല. നിരവധി ആദിവാസി കുടികളിലെ കുട്ടികളും സാധാരണക്കാരായ കുട്ടികളും പഠനം നടത്തുന്ന ഒരു സർക്കാർ സ്ഥാപനത്തിനാണ് ഈ ദുരവസ്ഥ. 3.5 കോടി കിഫ്ബി ഫണ്ട് ചിലവഴിച്ച് 2020 മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷനില്ലാതെ വർഷം 3 കടന്നിട്ടും നടപടിയില്ലാത്തത് ശോചനീയാവസ്ഥയാണെന്നും കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് CS നാസർ ആരോപിച്ചു. ആദിവാസി കുടികളിൽ നിന്നുള്ള കുട്ടികൾ, സാധാരണക്കാരായ ആളുകളുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആ കെട്ടിടത്തിൽ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇരുട്ടത്തിരുന്നാണ് മഴക്കാലം ആരംഭിക്കുന്നു. നാളെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നു. ഈ മഴക്കാലവും കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ ക്ലാസ് മുറികൾ ഇരുട്ടിലാണ്. 3.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ പ്രാഥമികമായി ആവശ്യമുള്ള യാതൊന്നും നടപ്പാക്കാതെ 3 വർഷക്കാലം നീണ്ടുപോകുന്ന ഈ ദുരവസ്ഥ, ഒരു സർക്കാർ സ്ഥാപനമായതുകൊണ്ട്, സർക്കാർ സ്കൂളായതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ പരിപൂർണമായി അവഗണിക്കുന്നു. പാവങ്ങളായ കുട്ടികളാണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ നാട്ടിലെ ഒരു ഒരു ഏറ്റവും വലിയൊരു സ്ഥാപനമായ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിനെ എല്ലാ തരത്തിലും അവഗണിക്കുന്ന വളരെ മോശമായ സ്ഥിതിവിശേഷമാണ്. വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിന് നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും പ്രാവർത്തികമാകുന്നില്ല. ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികൃതർ അടിമാലി സർക്കാർ ഹൈസ്കൂൾ കെട്ടിട സമുച്ചയത്തിൽ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ട ഇടപെടൽ നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.